ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമ്മൾ റാഫെല്ലോ സ്വീറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം ഇത് ഒരു 1.5 കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ആണ് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതിലേക്ക് നമ്മളിനി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ അല്പാൽപ്പമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ നമുക്കൊരു 3 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുഴച്ചിട്ട് നല്ല ഉരുളകളാക്കാൻ കഴിയുന്ന ഒരു പരുവത്തിലെത്തുമല്ലോ അതുവരെയാണ്ട്ടോ നമ്മൾ നന്നായിട്ട് കുഴച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റാഫെല്ലോ ബോൾസിൻ്റെ പരുവത്തിലാക്കി മാറ്റണം അതിനുള്ളിലേക്ക് ഇതുപോലെ ബദാമോ പിസ്തയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉള്ളിലാക്കിയിട്ട് വേണം ഉരുളകളാക്കാനായിട്ട് ഞാനിവിടെ ബദാമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് പോലെ ഇതിനകത്തേക്ക് ബദാം വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് കുഞ്ഞ് റാഫെല്ലോ ബോൾസിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു ബോള് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കുഞ്ഞു ബോൾസ് ഉണ്ടല്ലോ അത് ഇതുപോലെ അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തും കൂടെ കഴിയുമ്പോൾ നമ്മുടെ റാഫെല്ലോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ റാഫെല്ലോ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു സ്വീറ്റ് വീണ്ടും കാണാം താങ്ക് യു